കർമ്മന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശനിയാഴ്ചയും കനത്ത മഴ തന്നെ തുടരും. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കേരളത്തിൽ ലഭിച്ചത് 1 മാസം പെയ്യേണ്ട മഴയായിരുന്നു. മാത്രമല്ല ഡാമുകൾ പലതും 3 ദിവസം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിന്റെ തനി ആവർത്തനമായി മനുഷ്യജീവൻ തകർക്കലും ഉരുൾപൊട്ടലും പ്രളയവും. കഴിഞ്ഞ ദിവസം കാണാതായ 8 പേരുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ്. വയനാട്, മേപ്പാടി, പുതുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആരുടെയും കണ്ണീർ പൊഴിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ദുരന്തമുഖത്തു നിന്നും രക്ഷാപ്രവർത്തകർ അവരുടെ ജീവൻ പോലും പണയം വെച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണിത്. മാത്രമല്ല പൊട്ടിയൊഴുകിയ ഉരുളും അതിൻ്റെ ചെളിയും കുത്തൊഴുക്കും എല്ലാം മറികടന്ന് രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ അനവധി കുടുംബങ്ങളാണ് ജീവനോടെ മണ്ണിനടിയിൽ ആയിരിക്കുന്നു എന്നറിഞ്ഞത്. ഏറെ ബുദ്ധിമുട്ടി അവർ മരിച്ചവരുടെ മൃതദേഹം പുറം ലോകത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുത്തി ഒഴുകുന്ന ഉരുൾപൊട്ടിയ വെള്ളത്തിൽ ഒരു മതിൽ പോലെ നിന്ന് അവർ കുത്തൊഴുക്കിന് കുറുകെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി കൈമാറി പോവുകയാണ്. JCB കൊണ്ട് മാന്തിയെടുത്ത മൃതദേഹങ്ങൾ കുത്തൊഴുക്കിന് കുറുകെ നിലയുറപ്പിച്ച് രക്ഷാപ്രവർത്തകർ കൈമാറി കൈമാറി അടുത്ത ആളുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് മൃതദേഹങ്ങൾ പോലും കണ്ടെടുക്കാനും പുറം ലോകത്തെത്തിക്കാനും ഏറെ ശ്രമകരമാകുന്നു എന്ന അവസ്ഥയാണിപ്പോൾ. ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണിതൊക്കെ. 2 ദിവസത്തെ മഴയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കൃത്യമായ കണക്കുകൾ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഇതുവരെ മരിച്ചവർ 50 കവിയും എന്നാണ് സൂചനകൾ വന്നിരിക്കുന്നത്. 80ഓളം പേരെ കാണാതായിട്ടുണ്ട്. മണ്ണിനടിയിൽ എത്ര പേരുണ്ട് എന്നൊന്നും പറയാനാകുന്നില്ല. കുറ്റ്യാടി, പെരിങ്ങൽക്കുത്ത് ഡാമുകൾ തുറന്നിരിക്കുന്നു. ഇടുക്കിയിൽ ഇപ്പോൾ 32% വെള്ളമേയുള്ളൂ. പമ്പ 50%, കക്കി 25%, ഷോളയാർ 40%, ഇടമലയാർ 40%, ബോണാസുരസാഗർ 78% എന്നിങ്ങനെയാണ് ജലനിരപ്പ്. കുറ്റ്യാടി, പെരിങ്ങൽക്കുത്ത് ഡാമുകൾ തുറന്നിരിക്കുന്നു. ഇടുക്കിയിൽ ഇപ്പോൾ 32% വെള്ളമേയുള്ളൂ. പമ്പ 50%, കക്കി 25%, ഷോളയാർ 40%, ഇടമലയാർ 40%, ബാണാസുരസാഗർ 78% എന്നിങ്ങനെയാണ് ജലനിരപ്പ്. ബാണാസുരസാഗർ ഡാം ഏതു നിമിഷവും തുറക്കും എന്ന വാർത്തകൾ വരുന്നു. വൈദ്യുതി ബോർഡിൻ്റെ 7 ജലവിഭവ വകുപ്പിൻ്റെ 6 ഡാമുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കനത്തു പെയ്ത മഴയാണ് വൻ ദുരന്തങ്ങൾ സൃഷ്ടിച്ചതെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് പറഞ്ഞു. വളരെ പെട്ടെന്ന് അതിശക്തമായി പെയ്യുന്ന മഴ കാരണം ഭൂമിയിൽ വെള്ളമിറങ്ങി ജലബോംബ് പോലെയായി മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് വൻ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് കാരണവും. ആലത്തൂർ 40, ഒറ്റപ്പാലം 33, വടകര മണ്ണാർക്കാട് 30, വൈത്തിരി 29, അമ്പലവയൽ 26 സെൻറ്റിമീറ്റർ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്തിരിക്കുന്നത്. വൈത്തിരി, അമ്പലവയൽ പോലുള്ള സ്ഥലങ്ങൾക്കടുത്ത ഉൾക്കാടുകളിൽ ഇതിൽ കൂടുതൽ മഴ പെയ്തിരിക്കാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ ഇല്ല. മുൻവർഷവും ഇതുപോലെ കനത്ത മഴ പെയ്തിരുന്നു. എന്നാൽ ഇപ്രാവശ്യം മേഖലകൾ എല്ലാം മാറി. ഇടുക്കി, പത്തനംതിട്ട, തൃശൂർ, എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ വർഷം മഴ കൂടുതലായി പെയ്തത്. ഇത്തവണ വയനാട്, പാലക്കാട്, നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തിരിക്കുന്നത്. വയനാട്ടിൽ കഴിഞ്ഞ വർഷം ആകെ ലഭിച്ചതിൻ്റെ ഇരട്ടി മഴ ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.